നമസ്കാരം, ധനി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഇട്ട പല വീഡിയോകൾക്കും കുറേയധികം ആൾക്കാർ കമൻ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു, വിളിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം. ധനി മീഡിയയിലെ അല്ലെങ്കിൽ നെടുമ്പേലി ജ്യോതിഷാലയത്തിൻ്റെ പരിധിയിൽ വരുന്ന വീഡിയോകൾ നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അനുഭവത്തിൽ വന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കുമോ. അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം. പലപ്പോഴും പല വീഡിയോ വയ്ക്കും. ഇപ്പം ഈ വശ്യമായിക്കൊള്ളട്ടെ, ഈ മദ്യപാനം നിർത്താനുള്ള എല്ലാ വീഡിയോകൾക്കും ആൾക്കാർ വിളിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞിരുന്നു, നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ പല ആൾക്കാരും ഈ വശ്യത്തിൻ്റെ വീഡിയോ കണ്ട് വിളിക്കുന്നത് കൂടുതലും ചെറിയ പിള്ളേരൊക്കെയാണ്. പിന്നെ കാമുകിയുണ്ട് അല്ലെ, കാമുകനുണ്ട്, അത് വശീകരിക്കണം. അതൊന്നും ശരിയായ ഒരു നടപടി അല്ലാത്തതുകൊണ്ടും നമ്മളത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ടും അങ്ങനെയുള്ള കേസുകളൊന്നും എടുക്കില്ല. ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് നേരത്തെ ഇട്ട കുറച്ച് വീഡിയോകളിലെ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനാണ്. നേരത്തെ നമ്മളൊരു ശംഖ ജ്യോതിഷത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ശംഖ ജ്യോതിഷത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് 28,000 ആൾക്കാർ അത് കാണുകയും വിളിക്കുകയും ഈ ശംഖ ജ്യോതിഷം പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കുടുംബങ്ങളുമുണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് തന്നെയുണ്ട്, അല്ലാതെയൊക്കെ ഉണ്ട്. എന്നാൽ ഈ അവരുടെ തലമുറകൾ പിന്നീട് ഈ വിദ്യ പറഞ്ഞു കൊടുക്കാതെയോ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രം പറഞ്ഞു കൊടുക്കാതെയോ അവർ മൺമറഞ്ഞു പോയ അവസ്ഥകളൊക്കെ ഉണ്ട്. പല ആൾക്കാരും ശംഖ വളരെയധികം കാര്യമായിട്ട് ചെയ്തിട്ട് മക്കൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ അനന്തരാവകാശികൾക്ക് പകർന്നു കൊടുക്കാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ ഒരു ശാസ്ത്രത്തെ, അവരുടെ ഒരു ശാസ്ത്രത്തെ, ഇത് ശരിക്കും ശംഖ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായക്കാർ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമുദായക്കാർ ചെയ്യുന്നതിൻ്റെ അത്രയും ഒക്കുമില്ല ബാക്കി ഏത് സമുദായക്കാർ ചെയ്താലും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമുദായക്കാർക്ക് ഭഗവാൻ കനിഞ്ഞു നൽകിയ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ആ ഒരു ശാസ്ത്രം അറിയാതെ കിടക്കുകയോ നിങ്ങളുടെ പരമ്പര അറിയാതെ കിടക്കുകയോ, അതിനുവേണ്ടിയാണ് ശംഖ ജ്യോതിഷത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. പല ആൾക്കാരും പറഞ്ഞു, പക്ഷേ അതിനകത്ത് എല്ലാവരും ചോദിച്ചത് ശംഖിലൂടെ ഫലം പറയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ശംഖ് എങ്ങനെയാണ് ഫലം പറയാൻ പറ്റുക, കൃത്യമായി ഫലം പറയാൻ സാധിക്കുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പം ശംഖിലൂടെ ഫലം പറയാൻ സാധിക്കും എന്ന് വ്യക്തമായി ധാരണ ഉള്ളത് കൊണ്ടും ഫലം പറയുന്നത് കൊണ്ടുമാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശംഖ എന്ന് പറഞ്ഞാൽ അന്ന് കാണിച്ചിരുന്നു, ഈ ശംഖ കൊണ്ടാണ് ഫലം പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും ചെറിയ ശംഖുണ്ട്, സാധാരണ പരമ്പരാഗത ജ്യോതിഷന്മാരെ, കവടി ജ്യോതിഷന്മാരെ വലിയ കവടി പലയൊക്കെ നിരത്തി വളരെ കാര്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളതിലും കവടി പലയും കവടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശംഖ എടുക്കുന്നു? ശംഖ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ എല്ലാ ടൂളുകളും, ഇപ്പോൾ കവടി ആയിക്കൊള്ളട്ടെ, ശംഖ ആയിക്കൊള്ളട്ടെ, ചിലർ നെല്ല് വെച്ച് അരി വെച്ച് നോക്കുന്നുണ്ട്, മഞ്ചാടിക്കുരു വെച്ച് നോക്കുന്നുണ്ട്, കുന്നിമണി വെച്ച് നോക്കുന്നുണ്ട്, വെറ്റില ജ്യോതിഷമുണ്ട്. ഇപ്പം ഏത് ജ്യോതിഷം നോക്കുകയാണെങ്കിലും ഇതെല്ലാം ഒരു ടൂളാണ്. കൈ നോക്കി ഫലം പറയുന്നുണ്ട്, അല്ലാതെ തന്നെ ആള് കയറി വരുമ്പം ഫലം പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു ടൂളാണ്. ഈ ടൂളുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഉപാസന, നല്ല വ്യക്തമായ ഉപാസന ബലമുള്ള ആൾക്ക് മാത്രമേ ഫലം കൃത്യമായി പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മളുടെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ അവർക്കുള്ള ദോഷങ്ങളുടെ ഫലങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ സാധിക്കണമെങ്കിൽ ഉപാസന ബലപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു സംഘടനയുണ്ട്, മമമുക്തി, ഞാൻ നേരത്തെയൊക്കെ വീഡിയോ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ കെയർഓഫിൽ ശംഖ ജ്യോതിഷം എല്ലാവർക്കും, അത് അനുയോജ്യരായ ഈ ജ്യോതിഷം ശാസ്ത്രം പഠിക്കാൻ സാധ്യതയുള്ള എല്ലാ ആൾക്കാർക്കും അത് നമ്മൾ പഠന വിധേയമായ വിഷയമാക്കി കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയ മിതമായ ഫീസിന് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഒതുക്കി വെക്കേണ്ട ഒരു ശാസ്ത്രമല്ല. അപ്പോൾ ഈ ഒരു ശംഖ അല്ലെങ്കിൽ ശംഖിൻ്റെ ശാസ്ത്രം, നമ്മൾ ഈ ശംഖിലൂടെ ദേവതയെ വിളിച്ച് വരുത്തി ഫലം പറയുന്ന ഈ ഒരു ശാസ്ത്രം ഒരിക്കലും ഒതുക്കി വെച്ച് പിന്നെ പൂഴ്ത്തി വെക്കേണ്ട ഒരു ശാസ്ത്രമല്ല, മറ്റുള്ളവരേക്ക് എത്തിക്കേണ്ട ശാസ്ത്രമാണ്. എന്നാൽ പല ആൾക്കാരും ശംഖ ജ്യോതിഷം ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ട് നോക്കാൻ, കൺസൾട്ടിങ് നോക്കാൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്കുള്ളിലൂടെ പറയുന്നത് ജ്യോതിഷം നോക്കാനല്ല, ശംഖ ജ്യോതിഷം നോക്കാനൊക്കെ പല ആൾക്കാരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ഓൺലൈനിലൂടെ നോക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ശംഖ ജ്യോതിഷമായിക്കോട്ടെ ഏത് ജ്യോതിഷമായിക്കോട്ടെ, ഉപാസനാ ബലം കൊണ്ട് നോക്കുന്ന ഒരു ഉപാസകൻ ആ ഉപാസനാമൂർത്തിയുടെ ബലത്തിലാണ് ഫലം പറയുക. അപ്പം മുൻപിലിരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വരുന്ന വ്യക്തിയുടെ ഫലമായിരിക്കും നമുക്ക് പറയുവാൻ കൂടുതൽ, പറയാൻ പറ്റില്ല എന്നല്ല, പറയാൻ സാധിക്കും. അപ്പം നേരിട്ട് വരുന്ന ഒരു വ്യക്തിക്കായിരിക്കും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച്, അപ്പം ഇൻട്രാക്ട് ചെയ്ത് ഫലം പറയുക എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അത് ശരിയാണോ എന്ന് ആ വ്യക്തിയാണ് പറയേണ്ടത്. നിങ്ങളുടെ ഇന്ന കാര്യങ്ങൾ ഇന്നതാണോ എന്ന് പറഞ്ഞ് വ്യക്തി പറയാം, ശരിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അതിലേക്കതിലേ കയറി പോകാൻ സാധിക്കും. പകരം ഓൺലൈനിലൂടെ തന്നിട്ട് നിങ്ങൾ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി വെച്ച് പിന്നീട് ഫലം പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ അതൊരു അത്ര സുഖകരമായ ഏർപ്പാടല്ലാത്തതുകൊണ്ട് പലരെയും ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട് നേരിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഓൺലൈനിലൂടെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് നോക്കുകയും ചെയ്യാം, നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇതാണ് കുഴപ്പം. അപ്പോൾ പലപ്പോഴും ഈ ശംഖ കൊണ്ട് ഫലം പറയുമ്പോഴേ, നമ്മളെ ശംഖിൽ ഉപാസനാമൂർത്തിയെ വിളിച്ച് വരുത്തി
ശംഖിലൂടെ രാശികൾ കിട്ടി. ഇപ്പൊ ജ്യോതിഷത്തിലെ അതേ രാശികൾ തന്നെയാണ് ശംഖിൽ ഉപയോഗിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ രാശികൾക്ക് സ്ഥിരത ഇല്ലെങ്കിൽ ഇത് സ്ഥിരരാശികളാണ്, മാറ്റമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ ശംഖി ജ്യോതിഷത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിര ആ രാശികൾ വെച്ച രാശിചക്രം വെച്ചാണ് ഈ ശംഖിന്റെ ഫലം, അതായത് ശംഖ് ഉപയോഗിച്ച് ശംഖ് കറക്കി അതിൻ്റെ തലയും വാലും ഇവിടെ വരുന്നു എന്ന് വെച്ചിട്ട് ഫലം പറയുന്നത്. ഇപ്പം ഒരു ഭാഗത്ത്, ഇപ്പം വടക്കൻ ഭാഗത്തോട് നോക്കിയാൽ ഈ ശംഖിന്റെ വാല് കൊണ്ട് ഫലം പറയുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ ശംഖിന്റെ തല കൊണ്ട് ഫലം പറയുന്ന ഒരു രീതിയുണ്ട്. ഇനി ഇത് രണ്ടുകൊണ്ട് ഫലം പറയുന്ന രീതിയുണ്ട്. ഇതെല്ലാം ഓരോ രീതികളാണ്, ഓരോ സമ്പ്രദായങ്ങളാണ്, ഓരോ സ്ഥലത്തെ സമ്പ്രദായങ്ങളാണ്. പക്ഷെ ഏത് സമ്പ്രദായമായാലും ഉപാസന വിലപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ശംഖല്ല ഏത് ജ്യോതിഷ വിഭാഗത്തിന്റെ വിഭാഗം എടുത്താലും ഫലം പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വളരെ കോമഡി ആയിട്ട് കുറെ ജ്യോതിഷന്മാരെ കളിയാക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോ വരുന്നു, കണ്ടു. ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഫലം പറയുന്നു, ഇന്നത് നോക്കിയിട്ട് ഫലം പറയുന്നു. ഇതൊക്കെ ഈ ഒരു ശാസ്ത്രത്തെ കളിയാക്കാനും ഈ ശാസ്ത്രത്തെ ഏറ്റവും തൃണവൽക്കരിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ശാസ്ത്രമാണ്, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ ജ്യോതിഷാലയത്തിലേക്ക് വരൂ, നിങ്ങൾ എൻ്റെ ജ്യോതിഷാലയത്തിൽ വന്ന് ചെയ്യുമെന്ന് നമ്മൾ ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. ഞാൻ വീഡിയോ ഇടുന്നത് പോലും ഈ ഒരു മേഖലയുടെ അവയർനെസ്സാണ്, നിങ്ങളിലേക്ക് ഈ ഒരു മേഖലയെ പറ്റി എത്തിക്കുക, നമ്മൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങളെ അറിയിക്കുക. അല്ലാതെ ഇതൊന്നും ഒരു ബിസിനസ് പരമായോ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരണമെന്നോ പറയാൻ വേണ്ടിയല്ല. കുറേ അധികം ഇങ്ങനെ ശാസ്ത്ര ശാഖകളുണ്ട്. ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടും നമുക്ക് വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മനസ്സിലാക്കിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു നാണയങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് തന്നെ കെട്ടിയാണെങ്കിൽ ഒരു ഇത് ഞാൻ പല സ്ഥലത്തും ചെന്ന് കണ്ട ആൾക്കാർ പറഞ്ഞ് ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ചെയ്ത റിസൾട്ട് കിട്ടിയതാണ്. അപ്പം അതിനകത്ത് കമൻറ്റിൽ ഒരാളിട്ടിരുന്നു ഇതൊരു കോമഡിയാണ്, ഇത് കോമഡിയാണ്, അദ്ദേഹത്തിന് അത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കാം. ഞാൻ ആരോടും നാണയം മാറ്റാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ നാണയം കളയണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ അവിടെ സൂക്ഷിക്കുക. ഒരു പറ നാണയമൊക്കെ അവർ വീട്ടിൽ സൂക്ഷിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു പറ നാണയം എന്ന് പറയുമ്പോൾ ഒരു നല്ല സംഖ്യ ഉണ്ടാവും. ആ നല്ല സംഖ്യ ഉള്ളത് വെറുതെ കൊണ്ട് ഞാൻ കൊണ്ട് ക്ഷേത്രങ്ങൾ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ നെഗറ്റിവിറ്റി കളഞ്ഞു വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ തള്ളിക്കളയാം. ഇതൊന്നും നിർബന്ധിച്ച് ചെയ്യുന്നതല്ല. എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കി ഒരു 99% ആൾക്കാരും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ വീട്ടിൽ ഈ അനുഭവം ഉണ്ടായിരുന്നു, അവരങ്ങനെ ചെയ്തപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ 99% വന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും 1% കൊടുക്കത്തിലുണ്ടാവും, നെഗറ്റീവ് കമൻസ് ഇടണ്ടാവുന്നൊന്നും പറയുന്നില്ല. എന്ത് നിങ്ങൾക്കുള്ള നെഗറ്റീവ് കമൻസിലാണ്, അതിനെ ഞങ്ങൾ പോസിറ്റീവായിട്ടേ കാണത്തുള്ളൂ. വിമർശനങ്ങളോ ആവാം, ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ശാസ്ത്രത്തെ, ഈ ഒരു ശാസ്ത്രത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ 28,000+ ആൾക്കാരെ കണ്ടപ്പോഴും ഈ ഒരു ശാസ്ത്ര മേഖലയിൽ പണ്ട് നിന്നിരുന്ന പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, പൂർവ്വന്മാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് നമുക്ക് വേണ്ട റിസൾട്ട്. അല്ലാതെ യൂട്യൂബിലൂടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടി, കുറേ വ്യൂസ് കിട്ടി, കുറേ കാശ് കിട്ടി, അതുകൊണ്ട് ജീവിക്കാവുന്ന ഒരു മിഥ്യാബോധവും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആണ് വീഡിയോ ഇടാൻ പലപ്പോഴും താമസിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൂടെ വരുമാനമാണ് ലക്ഷ്യമെങ്കിൽ ഓരോ ദിവസം വീഡിയോ ഇടാനുള്ള കണ്ടൻറ് നമ്മളിലുണ്ട്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല, നമ്മളുടേതായ മേഖല വേറെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേഖലകൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുക. പ്രൊമോഷന് വേണ്ടിയോ നമ്മളുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയോ ഒന്നുമില്ല. അപ്പോൾ ഇതിട്ടുകൊണ്ട് എൻ്റെ ജ്യോതിശാലയത്തിൽ പറഞ്ഞു വന്നു, എനിക്ക് ജ്യോതിശാലയുണ്ട്, ആ ജ്യോതിശാലയത്തിൽ ക്യാൻവാസ് ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല, നിർബന്ധിക്കുന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് വിളിക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാം. എന്തായാലും ഇത് അതേപോലെ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങൾ പറയാനുള്ളത്, പല ആൾക്കാരും ജ്യോതിശാലയത്തിൽ വന്നിട്ട് വിളിക്കാറുണ്ട്. പൊതുവെ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വാസ്തു നോക്കാൻ പോയാൽ വാസ്തു ഒരു ദിവസത്തെ ആ നോക്കാൻ പോകുന്ന വീട്ടിൽ പോയി ഒരു ദിവസത്തെ ഏകദേശം വഴിയാവും. ചില സ്ഥലങ്ങളിൽ വീട്ടിൽ പോയി ശംഖി ജ്യോതിഷത്തിന് വീട്ടിൽ പോയി നോക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പോയാലും ദൂരെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് അല്ലെങ്കിൽ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൽ ആരെ വിളിച്ച് വന്നു നോക്കും. ഇനി വന്നു നോക്കിയാൽ തിരുവനന്തപുരം വരെ പോകുന്ന യാത്ര ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 5 മണിക്കൂർ യാത്രയാണ്. പോയി നോക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മുടെ ഇങ്ങ് പോകും. പിന്നെ അതേപോലെ കുറേയധികം ആൾക്കാർക്ക് യന്ത്രം എഴുതാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വിശ്വസിച്ച് യന്ത്രം എഴുതാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ യന്ത്രം കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ കൃത്യസമയത്തിനുള്ളിൽ പോലും നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത തരത്തിൽ യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എഴുതാനിടങ്ങുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട്. അപ്പോൾ പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ് കൂട്ടി ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം കൂടെ കൂടുതൽ വേണം, കുറച്ച് ദിവസം കൂടെ കൂടുതൽ വേണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ യന്ത്രം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഴുതി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, യന്ത്രം എഴുതി അതിൻ്റെ യഥാർത്ഥ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന സമയമെടുക്കും. അല്ലാതെ
ചുമ്മാ വാങ്ങിയിട്ട് നിങ്ങളെ ഒരു യന്ത്രം തന്ന് ഞങ്ങളുടെ മാന്ത്രിക യന്ത്രങ്ങളെല്ലാം ഏത് യന്ത്രം എടുത്താലും അത് കൃത്യമായി എഴുതി അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ എഴുതി ആ തകടിലൊരു പൊട്ടലോ കോറലോ ഒരു പാടോ ഇല്ലാത്ത രീതിയിൽ എഴുതി അതിൻ്റെ കൃത്യമായ സംസ്കരണം ചെയ്ത് കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ജപമുണ്ട്. ചിലത് 1008 സംഖ്യ ജപിക്കാനും ചിലത് 10008 ജപിക്കാൻ ചിലത് 100,000 ജപിക്കാൻ കാണും ചിലത് 108 ജപിക്കാൻ കാണും 336 ജപിക്കാൻ കാണും. അപ്പം അത്രയും ജപിക്കുന്ന ആ ഒരു എണ്ണം ചെയ്യുന്ന ഒരു സമയം അത് കൃത്യമായിട്ട് ചിലത് ഓരോ ജപത്തിനും തെച്ചിപ്പൂ കൊണ്ട് അർച്ചിക്കേണ്ടതുണ്ട് തുളസിപ്പൂ അർച്ചിക്കേണ്ടതുണ്ടാവും. ഇതെല്ലാം കൃത്യമായി ചെയ്ത് മാത്രമേ നമുക്ക് യന്ത്രം കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ യന്ത്രം താമസിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പല ആൾക്കാർ ഇത് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും ഒരു മാസം കഴിഞ്ഞ് തരാം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ജാടയിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കരുത്. ഈ തന്നിരിക്കുന്ന ആൾക്കാർ കൊടുക്കാനുള്ളത് കൊണ്ടാണ്. അതേപോലെ നോക്കാൻ വരുന്നവർ ആരെങ്കിലും എൻ്റെ ജ്യോതിശാലയിൽ എനിക്ക് കോഴഞ്ചേരിലുണ്ട് വാഴക്കുന്നത്തുമുണ്ട് ഞാൻ വീട്ടിലെ ജ്യോതിശാലയുണ്ട് കോഴഞ്ചേരിലെ ടൗണിലെ ഒരു ജ്യോതിശാലയുണ്ട് ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും കണ്ടു വരുവാണെങ്കിൽ എന്നെ ദയവായിട്ട് വരുന്നതിനൊരു 1 മണിക്കൂർ മുമ്പെങ്കിലും വിളിക്കുക എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ദൂരെയാണെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ തൃശ്ശൂരോ നിൽക്കുകയാണെങ്കിൽ തിരിച്ചെത്തുന്ന സമയമെടുക്കും. പലരും വന്നിട്ട് പരാതി പറയുന്നത് ജ്യോതിശാലയിൽ വന്നിട്ട് ചിലപ്പോൾ ആരെങ്കിലും സ്റ്റാഫ് പോലും വന്ന് തുറന്നിടുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളോ വല്ലതും തുറന്നിടുന്നുണ്ടാവും ജ്യോതിശാലയിൽ. പക്ഷേ ഞാനവിടെ കാണൂല. അപ്പോൾ അവിടെ വിളക്കത്തിൽ വെച്ചിരിക്കുന്നത് കാണും ജ്യോതിശാല തുറന്നിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഒന്ന് വിളിക്കും. വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലയെന്ന് പറയുമ്പം എപ്പം വരും ഞാൻ നിൽക്കണോ പോകണം എന്നൊക്കെ ചിന്താഗതിയിൽ നിൽക്കും. ചിലപ്പോൾ ഞാൻ തൃശ്ശൂരായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ തൃശ്ശൂർ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് എത്താൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്താണ് എത്തുമ്പോൾ താമസിക്കും വൈകിട്ടത്തേക്കാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആകാം. എപ്പം വന്നാലും ഇവിടെ ജ്യോതിശാലത്തിൽ ഇല്ലല്ലോ അടച്ചിട്ടേക്കുന്നു ചിന്താഗതി. അടച്ചിട്ടേക്കുന്നത് പുറത്ത് പോയി നമ്മൾ പൂജകളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ജ്യോതിഷങ്ങളോ നോക്കുന്നുണ്ടാണ്. ശംഖചോദിഷത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ശംഖ് എവിടെ വേണേൽ നമുക്ക് കൊണ്ടുപോവാം. നമ്മളത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് എവിടെ വേണേൽ ഒരു പട്ടൽ പൊതിഞ്ഞോ എവിടെ വേണേൽ നമുക്ക് കൊണ്ടുപോവാം. ഏത് സമയത്ത് വേണേൽ നോക്കാം എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ. മറ്റേ കബഡിക്കാണെങ്കിൽ ഉദയത്തിനും ശേഷവും അസ്തമയത്തിനും മുമ്പും നോക്കണം എന്നൊക്കെ നിയമമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രമാണങ്ങളോ നിയമങ്ങളോ ഇല്ല. ഇത് വാസന ബലം കൊണ്ട് പറയുന്നതുകൊണ്ടായതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണേൽ നോക്കാം ഏത് സ്ഥലത്ത് വേണേൽ നോക്കാം. ഇത്രയൊരു ശംഖ് മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ശംഖ് വെച്ചാണ് ബലം പറയുന്നത്. അല്ലാതെ കുറേ ആടയാഭരണങ്ങളോ ആലങ്കാരികതകളോ ഒന്നും ഇതിന് കൊടുക്കാറില്ല. വിളക്ക് കത്തിച്ച് വെച്ചോ അല്ലെങ്കിൽ കുറേ പൂവിട്ടോ ഒന്നും അക്ഷതം ഇട്ടോ ഒന്നും ഇത് ചെയ്യാറില്ല. ഈ ശംഖ് നമ്മുടെ ബാഗിനുള്ളിൽ ഇരിക്കും. ഇത് വെച്ച് എവിടെ വൃത്തിയായി ശുദ്ധവൃത്തിയായി ഏത് സ്ഥലത്ത് വെച്ച് വേണേൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഞാൻ കണ്ടെത്തിയൊരു ഗുണം, ഇത്രയും വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നത് കണ്ടെത്തിയ ഗുണം. പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഫലങ്ങൾ, അവർ ഈ വഴിപാടുകൾ ചെയ്തോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഫലങ്ങൾ. പലപ്പോഴും ആൾക്കാർക്ക് വഴിപാടുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ വഴിപാട് പെൻഡിങ് ഇട്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. നടന്നില്ല, അത് സാറേ പഴയ പോലെ അവസ്ഥയാണ് അല്ലെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. കൃത്യമായി നിങ്ങൾ ചെയ്തെങ്കിൽ കൃത്യമായിട്ട് ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതാർക്കും ഒരുപാട് പണച്ചിലവുള്ള വഴിപാടുകളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ പൂജകൾ വരുമ്പോഴാണ് പണച്ചിലവ് വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗണവിഹോമം നല്ല രീതിയിൽ നടത്തുന്ന 15,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ വേണം. അതിൻ്റെ കൂടെ മറ്റ് പൂജകളുണ്ട്. ഈ വരുന്ന പൂജാരിമാർക്ക് കൊടുക്കേണ്ടതും ഈ പറഞ്ഞ സമത്വക്കൾക്ക് വേണ്ട വരുന്ന പൈസകളൊക്കെ ഒരുപാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂജകൾ നമ്മൾ പരമാവധി പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നാൽ നിർബന്ധിച്ച് പൂജകളിലേക്കൊക്കെ ആൾക്കാർ ചോദിക്കുമ്പം നമ്മൾ ആ പൂജാരിമാരെ ചോദിച്ചിട്ട് അവരുടെ ഒരു തുക പറയാറുണ്ട്. ചിലപ്പോൾ അവർ പറയും ഒരു ഗണപതി ഹോമം ഭഗവത് സേവ ഒരു വാസ്തുപരിക്കിടുമ്പോൾ 25,000 രൂപ ആകുമെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ഉൾപ്പെടെ സമത്വക്കൾ ഉൾപ്പെടെ പാത്രങ്ങൾ ഉൾപ്പെടെ എത്രയാവുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നമുക്ക് കമ്മീഷനോ കാര്യങ്ങളൊന്നും ഇല്ല, അവർക്ക് കൊടുക്കേണ്ട ഒരു പണമാണ്. പലപ്പോഴും ആൾക്കാർ പൂജ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. പല ലക്ഷങ്ങൾ മുടക്കി അല്ലെ 10,000 മുടക്കി 50,000 മുടക്കി ഫലം കിട്ടുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. ഒരു പൂജ പൂജകനല്ല സാധകനെ ചെയ്ത് കഴിഞ്ഞാൽ 41 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫലം ഉണ്ടാവണം. ആ ഫലം ഉണ്ടായാൽ മാത്രമേ ആ പൂജ കൃത്യമാവുള്ളൂ. 41 ദിവസത്തിൽ ഫലം ഉണ്ടായതിന് ശേഷം പിന്നീട് അവർക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും ഈ പൂജാരി മാറ്റാമെന്നൊന്നും ഒരു നിയമവും ഒരു വ്യവസ്ഥയില്ല. പലപ്പോഴും പൂജാരിമാർക്ക് വിമർശനമാണ്. 1 വർഷം മുന്നേ ഗണപതി ഹോമം ഭഗവത്സേവ എല്ലാം വീട്ടിൽ ചെയ്ത് ഇപ്പോഴും വീണ്ടും രണ്ട് ദോഷങ്ങളാണെന്ന് പറഞ്ഞു. ഈ 1 വർഷം മുന്നേ ചെയ്തെങ്കിൽ ആ ഒരു അവരുടെ ദോഷങ്ങളെ മാറ്റാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് വേണ്ടി ചെയ്യണം. അപ്പം അത് എല്ലാ കാലവും നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അതിനുള്ള പ്രൊട്ടക്ഷനുള്ള രത്നങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ ധരിക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടീഷനായിട്ട് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം പണച്ചിലവാണ്. അപ്പോൾ പണച്ചിലവുള്ള കാര്യം നമ്മൾ പറയാറില്ല. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പണം കുറവാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് വഴിപാടുകളിലൂടെ പരിഹാരം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിപാടുകളിലാണ് പരിഹാരങ്ങൾ ശംഖചോദിഷത്തിലാണെങ്കിലും പറയുക. ഏറ്റവും ചെറിയ ചിലവിൽ വരുന്ന വഴിപാടുകളോ അവിടുത്തെ ആ ക്ഷേത്രങ്ങളിലെ പൂജകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ചിലർക്ക് തോന്നും വലിയ പൂജകളൊന്നും പറയുന്നില്ലല്ലോ വന്നിട്ട്, മറ്റ് വേറൊരു ജ്യോതിശാലയിൽ ചെന്നപ്പോൾ 50,000 രൂപയാകുമെന്ന് പറഞ്ഞു, വേറൊരു ചെന്നപ്പോൾ 30,000 രൂപയാകുമെന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന അമ്പലത്തിൽ പോകും ഇന്ന വഴിപാട് നടത്തും എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിച്ചു വിടുന്നതല്ല. നിങ്ങളെ നിങ്ങളുടെ പണസ്ഥിതി അല്ല ധനസ്ഥിതി നമുക്ക് വരുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ ആ ധനസ്ഥിതി ഇരിക്കുന്ന ഒരാളോട്
കടം വാങ്ങി പൂജ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ഒരാളോടും നിർബന്ധിക്കാറില്ല. പിന്നെ എന്നാലും പല ഇടത്തും പൂജകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും പണയം വെച്ച് പൂജ ചെയ്യുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടു. അപ്പൊ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് പിന്നീട് ആ കടം മാറ്റാൻ നിങ്ങൾ അടുത്ത പണയം വെക്കേണ്ടി വരും, അല്ലെ മറ്റ് ഇത് വെക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ ഇതിൽ വരുമ്പോ നിങ്ങൾ കടം വാങ്ങിച്ച് ഒരിക്കലും പൂജ ചെയ്യാതിരിക്കുക, പണയം വെച്ച് പൂജ ചെയ്യാതിരിക്കുക. നിങ്ങളെ പണം ഉണ്ടെങ്കിൽ ദേവന് കൊടുക്കുക, ദേവതയ്ക്ക് നിങ്ങൾ ഒരു പൈസ പോലും വേണ്ട. ഒരു പൂജാരി നിങ്ങളുടെ വീട്ടിൽ വന്ന് പൂജ ചെയ്യുമ്പോൾ അയാൾക്കുള്ള കൂലിയും അയാളുള്ള സമത്വക്കൾക്കുള്ള കൂലിയും കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എന്നാല് അമിതമായി കൂലി വാങ്ങിക്കുന്നതല്ല പറഞ്ഞത്. ന്യായമായ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന പൂജാരിയാണെങ്കിൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പണത്തിനെക്കാട്ടും 500 രൂപ എങ്ങനെ നമ്മൾ കൂടുതൽ കൊടുക്കണം. അയാൾ വീട്ടിൽ വന്ന് അയാളെ വണ്ടി ഓടിച്ച് വന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ വാഹനത്തിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് പൂജകൾക്ക് വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഈ ശംഖുജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ ശാസ്ത്രമാണ്. ശംഖ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ചെറുതാണെങ്കിലും വലിയ ഫലങ്ങൾ തരുന്ന ഒരു ശാസ്ത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഫലം നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊന്നും താല്പര്യം ഇല്ലാത്തവർ കണ്ടിട്ട് വിമർശിക്കുക, ഒരു പ്രശ്നവുമില്ല. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. പുതിയ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇനിയുള്ള വീഡിയോകൾ വരുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ പറയുക. അപ്പം നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങളുടെ വിമർശനങ്ങളാണ് ഞങ്ങൾക്ക് ഊർജ്ജമായിട്ട് വരുന്നത്. വിമർശിക്കേണ്ടത് വിമർശിക്കാം. ദൈവം സഹായിച്ച് ഇതുവരെ ഇട്ട വീഡിയോകളിൽ ട്രോളുകളൊന്നും വന്നിട്ടില്ല എന്നുള്ള വലിയൊരു സഹായമാണ്. എങ്കിലും ചില ഒന്ന് രണ്ട് കുഴുക്കുത്തുകൾ നമുക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞവർക്ക് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോകൾ കാണാം, പുതിയൊരു കണ്ടന്റുമായിട്ട് കാണാം. നല്ല കണ്ടന്റുകൾ ഒരുപാട് മനസ്സിൽ കിടപ്പുണ്ട്. ആ ആഗ്രഹങ്ങൾ സമയ ഉചിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.